പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാംഗിരം പാർത്ഥസ്യാർത്ഥിഹരോ ദേവഃ കൃപാമൂർത്തിഃ സപാതുനഃ ഹരിഃ ഓം. ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കേണ്ട ഒരു കാര്യമല്ല, കിട്ടിയിട്ടുള്ളതാണ്. യത് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മം, ബ്രഹ്മം നമുക്ക് പ്രത്യക്ഷമല്ല. അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ കാണപ്പെടുന്നത് പ്രത്യക്ഷം. പരോക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപരോക്ഷം എന്ന് വെച്ചാൽ പരോക്ഷമല്ലാത്തത്, ഇൻഡയറക്റ്റ് അല്ല. എന്നാൽ ഡയറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ ഇന്ദ്രിയവേദ്യമല്ല, പക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് ഭഗവാൻ എന്നുള്ളത്. അനുഭവത്തിൽ ഉള്ളതാണ്, അത് അനുഭവത്തിൽ ഇല്ലാത്തതാണ്. ഭാവിയിൽ വരേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ ഇല്ലാതെ ഭാവിയിൽ വരുന്ന ഒരു കാര്യം പിന്നീട് ഇല്ലാതാവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇല്ലായ്മയുണ്ടല്ലോ അതിന്, അതുകൊണ്ട് അത് ഭാവിയിൽ വരികയാണെങ്കിൽ മറ്റൊരു സമയം ഇല്ലാതാവുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു അനുഭവം ശാശ്വതമായിരിക്കാനും നിവൃത്തിയില്ല. അപ്പൊ ശാശ്വതമായ അനുഭവം വരികയോ പോവുകയോ ചെയ്യുന്നതല്ല, എപ്പോഴും ഉള്ളതായിരിക്കണം, ലഭിച്ചിട്ടുള്ളതായിരിക്കണം, സിദ്ധമായിട്ടുള്ളതായിരിക്കണം. അങ്ങനെ സിദ്ധമായിട്ടുള്ള വസ്തുവാണ് ബ്രഹ്മം അഥവാ ഭഗവാൻ, പരമാത്മാ. എന്ത് പേര് പറഞ്ഞാലും ശരി, ഭാഗവതത്തിൽ ഈ മൂന്ന് പേരും ഉപയോഗിച്ചിട്ടുണ്ട്. വദന്തിത തത്വവിദഹ തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ശബ്ദിക്കുന്നു, അത്രയുള്ളൂ. നമുക്ക് സൂചിപ്പിക്കുന്നു, അത്രയുള്ളൂ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വസ്തുവോ ജ്ഞാനമദ്വയം, അദ്വയം ജ്ഞാനം, രണ്ടില്ലാത്തതായ അനുഭൂതി, രണ്ടില്ലാത്തതായ ജ്ഞാനസ്വരൂപമാണത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം. ജ്ഞാനം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അറിവ്. ഏതൊരു അറിവുള്ളത് കൊണ്ട് ബാക്കിയുള്ള അറിവൊക്കെ സാധ്യമാവുന്നു. ആ അറിവ് അത് സിദ്ധമാണ്, നമുക്ക് ലബ്ധമാണ്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ കസ്തൂരി മൃഗം പോലെ, കസ്തൂരി മൃഗം കസ്തൂരിമാൻ തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ സുഗന്ധം വരും. ആ സുഗന്ധം പുറത്തെവിടുന്നോ ആണ് വരുന്നതെന്ന് ധരിച്ച് കാട്ടിൽ മുഴുവൻ ആ സുഗന്ധത്തിനെ അന്വേഷിച്ച് നടക്കും. അതുപോലെ അത് അന്വേഷിച്ച് നടന്ന് തന്നെ സുഗന്ധത്തിനെ പുറത്ത് അന്വേഷിച്ച് അവസാനം വീണ് മരിക്കുകയും ചെയ്യും. അതുപോലെ ഈ മനുഷ്യൻ ജീവിതം മുഴുവൻ അന്വേഷിക്കുന്നത് തന്നിൽ തന്നെ കലർന്നിരിക്കുന്ന വസ്തുവിനെയാണ്. അതിന്റെ എന്തോ ഒരു സുഗന്ധം നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല. എവിടെയോ അല്പം അതിന്റെ ഇന്റിമേഷൻ കിട്ടുന്നത് കൊണ്ടാണ് അന്വേഷിക്കുന്നത്. വിഷയങ്ങളിലൊക്കെ അതിന്റെ ഓരോ സൂചന കിട്ടുന്നുണ്ട്. സുഖരൂപത്തില് ആ സുഖമാവട്ടെ, പുറത്തുനിന്നും ഒരിടത്തുനിന്നും വരുന്നതല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സുഖത്തിന്റെ ഒക്കെ സോഴ്സ് ആത്മാവാണ്. പക്ഷേ ഇന്ദ്രിയവേദ്യമായ സുഖം പൂർണ്ണമല്ല, അതാണ് ഭഗവാൻ തന്നെ അതീന്ദ്രിയം എന്ന് ആറാം അധ്യായത്തിൽ ഈ സുഖത്തിന് വിശേഷിപ്പിച്ചത്. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേത്തി എത്രന ചെയ്വായം സ്ഥിതശ്ചലതി തത്വത. അതീന്ദ്രിയം സുഖം, ഐന്ദ്രിയമായ സുഖമല്ല, അളക്കാവുന്ന സുഖമല്ല, ഏറ്റക്കുറച്ചിലില്ലാത്ത സുഖമാണത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന സുഖത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഇന്നലത്തെക്കാളും ഇന്ന് സുഖമായിരുന്നു,
ശാപ്പാട് നീളത്തെക്കാളും ഇന്ന് നന്നായിരുന്നു. പായസം കഴിഞ്ഞ വർഷം വെച്ച പോലെ ആയില്ല. പാട്ടുപാടിയത് ഇന്നലെ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇതിലൊക്കെ ഏറ്റത്താഴുവുണ്ട്, സുഖത്തിൽ ഏറ്റത്താഴുവുണ്ട്. പക്ഷേ ആത്മസുഖത്തിൽ ഏറ്റത്താഴുവില്ല. കാരണം അത് ഇന്ദ്രിയം കൊണ്ട് അളക്കപ്പെടുന്നതല്ല, മനസ്സാണ് ഈ അളക്കുന്നത്. മനസ്സുകൊണ്ട് സ്പർശിക്കാവുന്നതല്ലാത്തത് കൊണ്ട് അത് സദാ ഏകരസമാണ്, എപ്പോഴും സിദ്ധമായിട്ടുള്ളതും ആണ്, കിട്ടിയിട്ടുള്ളതും ആണ്. അത് നമ്മളുടെ സ്വരൂപമാണ്, നമ്മളാണത്. അത് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നുള്ളതിൽ നിന്നും വിട്ടുമാറി ശുദ്ധ ചിത്സ്വരൂപമായിട്ടുള്ള തന്നെ അറിഞ്ഞ ജ്ഞാനിക്ക് സദാസഹജം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ എന്ന് ഭഗവാൻ ഇന്നലെ പറഞ്ഞു. സംഗം വിട്ടവൻ, ജ്ഞാനത്തിൽ സദാ രമിക്കുന്നവൻ, ജ്ഞാനം എന്ന് വെച്ചാൽ ഇവിടെ ഭക്തി എന്നും എടുത്തോളുക, രണ്ടും ഒന്ന് തന്നെ. ഭഗവാന്റെ സ്വരൂപത്തിൽ രമിക്കുന്നവൻ ജ്ഞാനാവസ്ഥിത ചേതസ, എന്നിട്ട് അങ്ങനെയുള്ള ആള് പ്രവർത്തിക്കുന്നത് കൊണ്ടും അയാൾക്കൊരു ദോഷവും വരാനില്ല എന്ന് പറഞ്ഞു. യജ്ഞായ ആചരത കർമ്മ സമഗ്രം പ്രവലീയത്തെ, അയാൾ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ യജ്ഞമായിട്ട് തീരും, ആരാധനമായിട്ട് തീരും എന്നർത്ഥം. യദ്യത് കർമ്മ കരോമി തത്തതഖിലം ശംഭോ തവ ആരാധനം, അയാൾ എന്ത് ചെയ്താലും ആരാധനയായിട്ട് തീരും, യജ്ഞമായിട്ട് തീരും. അയാൾക്ക് ഇനി കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ടോ കർമ്മം ചെയ്തത് കൊണ്ടോ ഒന്ന് നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല. കബീർ ലാസ്റ്റ് വരെ തുണി നെയ്ത്ത ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മഹാസമാധിക്ക് മുമ്പ് കബീറിനെ വളരെ ആളുകൾ അറിയുകയും ധനവാന്മാരായിട്ടുള്ളവരും മറ്റുമൊക്കെ വന്ന് എന്തിനാ ഇനിയും അങ്ങ് ഈ ജോലി ചെയ്യണത്, അങ്ങയുടെ കുടുംബത്തിന് യാതൊരു വിഷമമില്ലാതെ ഞങ്ങളൊക്കെ നോക്കിക്കൊള്ളാം, ഈ ജോലി ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ലല്ലോ. അപ്പൊ കബീർ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യല്ല, ഞാൻ പൂജ ചെയ്യാണ്, ഇതെന്റെ പൂജയാണ്, ആരാധനയാണ്, ഞാൻ ചെയ്യുന്ന ദേവപൂജയാണത്, ഇത് യജ്ഞമാണ്. യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവലീയത്തെ, അവർക്കിനിപ്പോ കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ട് ഇപ്പൊ ഒന്നും നേടാനില്ല. ശരീരവുമായിട്ടുള്ള സമ്പർക്കം വിട്ടുപോയിരിക്കുന്ന ആള് എന്ത് പ്രവൃത്തി ചെയ്താലും അത് സമഗ്രം ലോകമംഗളത്തിനായിട്ടായിത്തരും. അയാളുടെ പ്രവൃത്തിയുടെ ലക്ഷണമാണ് ഇന്നലെ പറഞ്ഞത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മാവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. അയാളുടെ എല്ലാ കർമ്മവും ബ്രഹ്മയജ്ഞമായിട്ട് തീരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്തത് നോക്കാം. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ദൈവമേവ അപരേ യജ്ഞം യോഗിനഃ പരി ഉപാസതേ ബ്രഹ്മാഗ്നൌ അപരേ യജ്ഞം യജ്ഞേനൈവ ഉപജുഹ്വതി. ദൈവമേവ ദേവാ യുജ്യന്തേ ഏന യജ്ഞേന അസൌ ദൈവോ യജ്ഞഃ. യജ്ഞം സാധാരണ ദേവന്മാരെയൊക്കെ വിളിക്കാനാണ്, വൈദിക കർമ്മയജ്ഞങ്ങളൊക്കെ അങ്ങനെയാണ്. വേദത്തില് കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്ന് വേദത്തിനെ മൂന്നായിട്ട് പിരിച്ചാൽ കർമ്മം മുഖ്യമായിട്ടുള്ള ഭാഗം, ദേവന്മാരെയൊക്കെ യാഗത്തിൽ ആഹ്വാനം ചെയ്ത് വിളിച്ച് ആഹുതി അർപ്പിക്കും. അഗ്നയേ സ്വാഹ അഗ്നയേ ഇദം നമമ ഇന്ദ്രായ സ്വാഹ വരുണായ സ്വാഹ പണിയിരിക്കോമേ തെരിയുമേ നമുക്ക് എല്ലാം അന്തന്ത ദേവതകളെ ആഹ്വാനം പണ്ടത് സ്വാഹ അപ്പം അവൾക്ക് അർപ്പണം പണ്ടത്
പിതൃക്കൾക്ക് വന്ന് സ്വധാ അപ്പിടിന്ന് സ്വാഹാകാരത്തോടുകൂടെ ദേവന്മാരെ ആഹ്വാനം ചെയ്യുന്നതാണ് ദൈവയജ്ഞം. ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് ഇതം നമമ, ഇത് എന്റെ അല്ല, ഇനി ഇത് ഞാൻ എടുക്കാൻ പാടില്ല എന്നർത്ഥം. ദേവന് കൊടുത്തിട്ട് പിന്നെ എന്റെ ആണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അഗ്നയേ സ്വാ അഗ്നയേ ഇതം നമമ, ഇത് ഇനി എന്റെ അല്ല. അമ്പലത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ പിന്നെ അതിൽ പേരൊന്നും എഴുതി വെക്കാൻ പാടില്ല. അതാ ദേവന്റെയാണ്, ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ. ട്യൂബ് ലൈറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ചില ട്യൂബ് ലൈറ്റിൽ എഴുതി എഴുതി കാണുകയില്ല, അത് ഇട്ടിട്ട് പ്രയോജനമേ ഇല്ല. ചിലയിടത്ത് പടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, ചോട്ടിലുള്ള പടിയിലൊക്കെ. ആളുകളും ദേ പ്ലേ ഓൺ ദ ഈഗോ ഓഫ് പേഴ്സൺസ്. നിങ്ങളുടെ ഫോട്ടോ വെക്കാം, ഈ ചുമര് കെട്ടിത്തന്നാൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ വെക്കും എന്ന് പറഞ്ഞാൽ ചിലര് അവർക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടിയാലേ ചെയ്യുള്ളൂ. അതിന് സംഘടനകളും കണ്ടുപിടിച്ചു, നമുക്കെന്ത് വേണം, അയാളുടെ ഫോട്ടോ വെച്ചാൽ എന്ത് വേണം, അയാളുടെ പേര് എഴുതിയാൽ എന്ത്, ഈ കെട്ടിടം ഇവിടെ പൊന്തണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് യജ്ഞമാവില്ല, അറിയാതെ കൊടുക്കുന്നതാണ് യജ്ഞം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അല്ല, പിന്നെ അത് കഴിഞ്ഞു, അത് പിന്നെ ദേവന്റെയാണ്. ദേവന് സമ്പൂർണ്ണ അർപ്പണം ചെയ്ത് കഴിഞ്ഞ് പിന്നെ എടുക്കാൻ പാടില്ല. നാരായണ ഗുരുവിന് ഒരാള് ഒരു മോതിരം കൊടുത്തു, മോതിരം, നാരായണ ഗുരുവിന് മോതിരം ആവശ്യമില്ല, പക്ഷെ അദ്ദേഹം ഈ സേവാപ്രവർത്തനങ്ങളും ആശ്രമങ്ങളും ഒക്കെ തുടങ്ങുമ്പോ ഒരു വലിയ പണക്കാരൻ പലരും പല കാര്യ സാധനങ്ങളും കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുത്തപ്പോ ഇത് വിറ്റിട്ട് കാശാക്കി ഇതിന് ഉപയോഗിച്ചോളാം എന്നുള്ള മട്ടിൽ ഒരു രത്ന മോതിരം നാരായണ ഗുരുവിന് കൊടുത്തു. കൊടുത്തപ്പോ ആദ്യം ഈ കൊടുക്കുന്ന ആളുടെ ഭാവം നാരായണ ഗുരുസ്വാമിക്ക് ഈ ആളുകളുടെ മനസ്സറിയാൻ നല്ല ശക്തി ഉണ്ടായിരുന്നു, ആ യോഗശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊടുക്കുന്ന ആളുടെ അടുത്ത് ആദ്യം വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഇദ്ദേഹം എന്നാലും സ്വീകരിക്കണം എന്നൊക്കെ വിനയം നടിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ശരി അവിടെ വെച്ചോളൂ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ മോതിരം, അവിടെ ഒരു കുഷ്ഠരോഗി ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഭാവം ഇത് കണ്ടിട്ടേ ഇല്ല, ആ മോതിരം എവിടെയോ കാണാതെ വീണു പോവുകയും എന്തോ ചെയ്തു. അപ്പൊ ഈ കൊടുത്ത ആള് ആ മോതിരം കാണാനില്ല എന്ന് പറഞ്ഞ്, ആ കുഷ്ഠരോഗിയാണ് എടുത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അടിച്ചു, കുറെ തല്ലി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നാരായണ ഗുരു അവിടെ തിരിച്ചു വന്നു. ഇവര് ഈ പാവത്തിനെ ഇട്ട് അടിക്കുന്നത് കണ്ട് ഇവരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഈ പണക്കാരനോട് പറഞ്ഞു, താൻ ആ മോതിരം എനിക്ക് തന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. തന്നിട്ടില്ല അല്ലേ? ഇപ്പോ ചിലരൊക്കെ ഇങ്ങനെയാണോ, കൊടുത്തു എന്നൊക്കെ നമുക്ക് തോന്നും, വളരെ ഭാവത്തോടെയൊക്കെ കൊടുക്കും, പക്ഷേ അതിന്റെ റിയാക്ഷനിലാണ് അവർക്ക് എത്ര കണ്ട് ഇനിയും അതിൽ മമതയുണ്ട് എന്നറിയാം. താൻ അതെനിക്ക് തന്നു എന്നാണ് വിചാരിച്ചത്, തന്നിട്ടില്ല അപ്പോ. എന്നിട്ട് ഈ കുഷ്ഠരോഗിയെ പറഞ്ഞു, അദ്ദേഹം കരയാണ് ആ രോഗി, അയാളോട് പറഞ്ഞു താൻ കരയണ്ട, തന്നെ അടിച്ചതോടുകൂടെ തന്റെ കർമ്മം അവരെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതിനു മേലെ ഇനി എന്ത് ശിക്ഷ കൊടുക്കണം അയാൾക്ക്? അപ്പോ കൊടുക്കുക എന്നുള്ളത്, ദാനയജ്ഞം എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കണ പോലെ നമ്മളൊന്നും കൊടുക്കില്ല, കൊടുത്താലും നമ്മളുടെ ഒരു അംശം അവിടെ പോയി ഇരിക്കും. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ദേവന് കൊടുക്കുമ്പോ ദേവന് കൊടുക്കുന്നതാണ് യജ്ഞം. ദേവന് സമ്പൂർണമായി കൊടുക്കുക, ദേവന്മാരെ ആഹൂതി കൊടുത്ത് വിളിക്കലാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വിഷയം അതാണ്. വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, അശ്വിനി കുമാരന്മാര്, രുദ്രൻ, ഈ ദേവതകളെയൊക്കെ ആഹൂതി അർപ്പിച്ച് വിളിക്കും. അതിനെയാണ് വേദകാലത്തിൽ യജ്ഞമായി കരുതിയിരുന്നത്. ഈ ആഹൂതി ദിവസവും അർപ്പിക്കണം, അത് ദൈവയജ്ഞത്തിന്റെ ഒരു ഭാഗമാണ്. ഔപാസന കർമ്മം, ചിലർ അഗ്നിഹോത്രികളായിരുന്നു, നിത്യവും ഔപാസനം ബ്രാഹ്മണ ഗൃഹത്തിൽ ഉണ്ടായിരുന്നു, ഗൃഹങ്ങളിലുണ്ടായിരുന്നു. ഇതൊക്കെ ദൈവയജ്ഞമാണ്, ദേവന്മാർക്ക് അർപ്പിക്കലാണ്.
ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു, ദേവന്മാരിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കണം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്ത്വ പരസ്പരം ഭാവയന്ത ശ്രേയഃ പരമവാപ്സ്യഥ. ദേവന്മാരാരാണ്? ഇന്ദ്രിയങ്ങൾക്കൊക്കെ അഭിമാനികളായി ദേവതകളുണ്ട്, നമ്മളുടെ ശരീരത്തിലൊക്കെ ദേവതകളുണ്ട്. അതൊക്കെ ഋഷികളുടെ ദർശനമാണ്. ഇന്നൊക്കെ നമ്മൾ അതിൽ നിന്നും വളരെ വിദൂരത്തിൽ വന്നതുകൊണ്ട് നമുക്ക് ദേവന്മാരൊക്കെ ടി വി സീരിയലിൽ കാണിക്കുന്നതൊക്കെയാണ് ദേവതകൾ. ഓരോ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ ആകെപ്പാടെ നമ്മൾ അതിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ദേവസങ്കല്പമൊന്നും നമുക്ക് മനസ്സിലാവാതെ തന്നെ ആയിരിക്കുന്നു. അപ്പോ ദൈവയജ്ഞം എന്നുള്ളത് ദേവതകളെ ആഹുതി ചൊല്ലി കൊടുത്ത വിളിക്കലാണ്. അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഋഷികൾക്ക് അറിയാമായിരുന്നു എന്നാണ്. ഭാഗവതത്തിൽ അങ്ങനെ ചില കഥകളൊക്കെ ഉണ്ട്. ഒരിടത്ത് വസിഷ്ഠൻ ഹോമിക്കുന്നു, ദേവതകൾ വരുന്നില്ല. അംഗൻ എന്ന രാജാവിന് പുത്രൻ ഉണ്ടാവാൻ വേണ്ടി ഋഷികൾ ഹോമിച്ചിട്ട് ദേവതകൾ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അവരെത്ര വിളിച്ചാലും വരുന്നില്ല. അതുകൊണ്ട് ഇത് വിട്ടുകളയുക എന്നൊക്കെ ഋഷികൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദേവതകൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞ് ആഹുതി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊക്കെ കർമ്മം അത്ര കണ്ട് ഫലവത്തായിരുന്നു എന്നർത്ഥം. ഇപ്പൊ നമുക്ക് അതിനൊന്നും ശക്തിയും ഇല്ല, അതൊന്നും മനസ്സിലാക്കാനുള്ള പവറും ഇല്ല. അക്കുപോട്ടെ. അപ്പോ ദൈവയജ്ഞം എന്നുള്ളത് ജ്ഞാനയജ്ഞമല്ല. രണ്ടു തരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. ദേവന്മാർക്ക് യജ്ഞം കൊണ്ട് ദേവന്മാരെ തൃപ്തിപ്പെടുത്തിയാൽ ദേവന്മാർ തിരിച്ച് ഇവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. ദൈവമേവ, അങ്ങനെയാണ് ആചാര്യസ്വാമികളുടെ ഭാഷ്യം. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസത്തെ. ദൈവയജ്ഞത്തിനെ ഉപാസിക്കുന്ന ആളുകളുണ്ട്. യോഗിനഹ എന്നുള്ളതിന് ഇവിടെ കർമ്മിണഹ എന്നാണ് ആചാര്യസ്വാമികളുടെ ഭാഷ്യം. ഈ പ്രാവശ്യം ഞാൻ ആ ഭാഷ്യത്തിനെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് ഏകദേശം പറയണത്. ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം. ബ്രഹ്മാഗ്നൗ സത്യം ജ്ഞാനമനന്തം വിജ്ഞാനമാനന്ദം ബ്രഹ്മ യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തര ഇത്യാദി വചനോക്തം അശനായാ പിപാസാദി സർവസംസാരധർമ്മവർജിതം നേതി നേതി ഇതി നിരസ്താശേഷ വിശേഷം ബ്രഹ്മശബ്ദേന ഉച്ചത്തെ. രണ്ടു തരം യജ്ഞങ്ങളാണ് ഇവിടെ ഭഗവാൻ രണ്ടാമത്തെ കാറ്റഗറിക്കാണ് പ്രാമുഖ്യം കൊടുക്കാൻ പോകുന്നത്. അതിന് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ യജ്ഞം എന്നുള്ളത് കൊണ്ട് ഈ അഗ്നിയിൽ ഹോമിക്കുന്നതാണ് യജ്ഞം, അതുമാത്രമാണ് യജ്ഞം എന്ന് ധരിക്കേണ്ട. ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം യജ്ഞേനൈവ ഉപജുഹ്വതി. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ, ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? ഏതൊന്ന് അപരോക്ഷമായി ഞാൻ എന്ന അനുഭവരൂപത്തിൽ ഹൃദയത്തിൽ സദാ പ്രകാശിക്കുന്നുവോ, ഏതൊന്നിന് വിശപ്പ് ദാഹം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ജനനം മരണം സുഖം ദുഃഖം വ്യാധി ജരാ യാതൊന്നും ബാധിക്കുന്നില്ലയോ, ഏതൊന്ന് എപ്പോഴും ഒരേ രൂപത്തിൽ അനുഭവ രൂപത്തിൽ ഉപാധിക്ക് പുറകിൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ പുറകില് മാറാതെ ചേഞ്ച്ലെസ് പ്രിൻസിപ്പിളായി ഞാൻ എന്ന അനുഭവത്തിന്റെ എസൻസ് ആയിട്ട് അനുഭവപ്പെടുന്നുവോ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യം. അത് തന്നെ അഗ്നി എന്നാണ്. എന്നുവെച്ചാൽ അതാണ് അഗ്നി. അപ്പൊ എന്താ, ശരീരത്തിന്റെ സകല ചേഷ്ടകളും യജ്ഞവും ശരീരത്തിന്റെ സെന്ററിലിരിക്കുന്ന ഈ അഗ്നി യജ്ഞാഗ്നിയും അഹങ്കാരം ഹോമവസ്തുവും ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ എടുക്കുന്നതൊക്കെ ഹവിസും അഹങ്കാരം ഹോതാവും ഈ അഗ്നിയിൽ സദാ ഇറ്റ് ഈസ് ബീങ് ബേൺഡ് ഹോമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ യജ്ഞം ആരിൽ നടക്കുന്നു? ജ്ഞാനികളിൽ നടക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. രമണ ഭഗവാൻ രമണാശ്രമത്തിലേക്ക് മഹർഷി വന്ന ശേഷം പല കാര്യപരിപാടികളും ആശ്രമത്തിൽ നടക്കും. ചുറ്റും പലതും നടക്കും, അതിലൊന്നും തന്നെ ബാധിക്കപ്പെടാതെ അദ്ദേഹം ഇരിക്കുന്നുണ്ടാവും. ഇതാണ് ജ്ഞാനിയുടെ രഹസ്യവും. നമുക്കേത് പകലോ അതിൽ അദ്ദേഹം ഉറങ്ങുന്നു, നമുക്കേത് രാത്രിയോ അതിൽ അദ്ദേഹം ഉണർന്നിരിക്കുന്നു എന്ന് സാഖ്യയോഗത്തിൽ ഭഗവാൻ പറഞ്ഞത് നമുക്ക് ജ്ഞാനികളെ കണ്ടാലേ മനസ്സിലാവും. അവരെല്ലാത്തിനും ഉണർന്നിരിക്കുന്ന പോലെ ഇരുന്നു കൊണ്ടും ഒന്നും ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിൽ പോയി ഇംപ്രഷൻ ഫോം ആകാതെ അവിടെ ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു എന്ന് അവരെ കണ്ടാൽ മനസ്സിലാക്കണം. അവർക്ക് ലോകത്തിനെ കുറിച്ചുള്ള അജ്ഞാനവും ആത്മാവിനെ കുറിച്ചുള്ള ആത്മജ്ഞാനവും ജഗതജ്ഞാനവും ഒരേ സമയത്തുണ്ട്.
അതിനൊരു ഉദാഹരണം, വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞൻ ആണ്, പലർക്കും അറിയാം, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. വളരെ വലിയ ഒരു സംഗീതജ്ഞനാണ്, നല്ലവണ്ണം ഗംഭീരമായി പാടും. മഹർഷിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു ദിവസം കച്ചേരി ചെയ്തു. ടി കെ സുന്ദരേശ്വരയ്യർ എന്ന സ്കൂൾ ടീച്ചർ, അദ്ദേഹം തന്നെ വലിയ സംസ്കൃത പണ്ഡിതനും വേദപണ്ഡിതനും മഹാതപസ്വിയൊക്കെ ആയിരുന്നു ഈ ടി കെ സുന്ദരേശ്വരയ്യർ. അദ്ദേഹം കൂടെ ഉണ്ട്. കച്ചേരി നടക്കുന്നതിന് മുമ്പ് അവരൊക്കെ വന്നു, നമസ്കരിച്ചു, അവിടെ ഇരുന്നു, പാടി തുടങ്ങി. കുറേ നേരത്തേക്ക് അതിഗംഭീരമായി പാട്ട് നടന്നു. ഭഗവാൻ ആദ്യമൊക്കെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, പിന്നെ ഇങ്ങനെ നിശ്ചലമായി. കച്ചേരിയൊക്കെ കുറെ നേരം കഴിഞ്ഞു. കച്ചേരി കഴിഞ്ഞും അവരൊക്കെ വന്നു, നമസ്കരിച്ചു, പോയി. എല്ലാം കഴിഞ്ഞ് ടി കെ സുന്ദരേശ്വരയ്യർ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, കച്ചേരി രൊമ്പ ഗംഭീരമായിരുന്നത്, എപ്പിടി പാടിനാർ? ഓരോ കീർത്തനം രാഗമൊക്കെ എടുത്ത് എത്ര നന്നായി പാടി. അതിനൊന്നും മഹർഷി ശരിക്കും മൂടുന്നേല. നമുക്ക് പറഞ്ഞോളൂ. എന്താ ഭഗവാൻ കേട്ടില്ലേ? എങ്കപ്പാ കേക്കരുത്, അങ്ങ് കേട്ടില്ലേ? എവിടെ കേൾക്ക? ആദ്യത്തെ ഒരു കീർത്തനം കേട്ടു, പിന്നെ ഉള്ളതൊക്കെ ഉള്ളേ ഇരിക്കുന്ന നെരുപ്പ് എല്ലാത്തെയും ശാപ്പിട്ടെടുത്തു. പിന്നെ ഒന്നും നടുവിലുള്ളതൊന്നും അറിഞ്ഞില്ല എന്നാണ്. ചിലർക്ക് ഉറങ്ങിയിട്ട് അറിയില്ല. എന്നുവെച്ചാൽ ബാഹ്യ വിഷയങ്ങളെ ഇൻസ്റ്റാന്റേനിയസ് ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഉള്ളിലുണ്ട് അവർക്ക്. പുറത്തുനിന്നൊന്നും ഉള്ളിൽ കടക്കണില്ല എന്നാണ്. കടന്നു കഴിഞ്ഞാൽ ഈ അനുഭവ മണ്ഡലത്തിൽ അത് മറഞ്ഞു പോവുകയാണ്. ബ്രഹ്മമാവുന്ന അഗ്നിയിൽ ജഗത്ത് നിരന്തര ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരിൽ. അവസാനം ഹോമിക്കുന്ന ഹോതാവിനെയും ഹോമിക്കും. അഹമേവ മാം ജുഹോമി സ്വാ. എവിടെ ഇരിക്കല്ലേ മഹാനാരായണം, നാ എന്നെയേ ഹോമം പണ്ടേ. മാം ജുഹോമി സ്വാഹ, തന്നെയെ ഹോമം പണ്ട യജ്ഞമാക്കുമത്. തന്നെയെ ഹോമിച്ച് ഹവിസായി താൻ തന്നെ തന്നെ ഹോമിച്ച് കളയുന്നു അവസാനം. ഹോതാവ് താൻ തന്നെ ഇല്ലാതായി തീരുന്നതാണ് ഈ ജ്ഞാനയജ്ഞം. അതാണ് ബ്രഹ്മാഗ്നൌ അപരേ യജ്ഞം യജ്ഞേനൈവ ഉപജുഹ്വതി. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ അന്യേ ബ്രഹ്മവിതഹ യജ്ഞശബ്ദവാച്യ ആത്മാ ആത്മാനം ആത്മനാമാസു യജ്ഞശബ്ദസ്യ പാഠാത് തം ആത്മാനം യജ്ഞം പരമാർത്ഥതഃ പരമേവ ബ്രഹ്മ സന്തം ബുദ്ധ്യാദി ഉപാധി സംയുക്തം അധ്യസ്ഥ സർവോപാധിധർമ്മകം ആഹുതിരൂപം യജ്ഞേനൈവ ആത്മനൈവ ഉക്തലക്ഷേണേന ഉപജുഹ്വതി പ്രക്ഷിപന്തി. സോപാധികസ്യ ആത്മനഃ നിരുപാധികേന പരബ്രഹ്മസ്വരൂപേണ ഏവ യദ്ദർശനം സ തസ്മിൻ ഹോമഃ. ഉപാധിയോടുകൂടിയുള്ള തന്നെ, സോപാധികസ്യ ആത്മനഃ, ശരീരം മനസ്സ് ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ഈ ദേഹമാണെന്നിരിക്കുന്ന തന്നെ, അതിൽ നിന്നും പിരിച്ച് നിരുപാധികമായ ബോധമായി കാണുന്നതാണ് യജ്ഞം. അതാണ് ഇവിടെ യജ്ഞം എന്നുള്ള പദത്തിനർത്ഥം. എന്നുവെച്ചാൽ വളരെ എളുപ്പമായി പറഞ്ഞാൽ അഹങ്കാരം ഇല്ലാതാക്കുന്നതാണ് ഈ ജ്ഞാനയജ്ഞം. അത്രയേ ഉള്ളൂ, ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അഹങ്കാരനാശമാണ്. അങ്ങനെ നോക്കുമ്പോ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഒക്കെ സമാനമാകും. വാക്കുകളിലാണ് ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം ഒക്കെ വ്യത്യാസമുള്ളത്. അനുഭൂതിയിൽ മൂന്നു കൂട്ടരും ഒരു കാര്യം സമ്മതിക്കും, ഈ ജീവന്റെ അഹങ്കാരമില്ലാതാവണം എന്നുള്ളത് മൂന്നു പേരും സമ്മതിക്കും. അഹങ്കാരം ഇല്ലാതായ ശേഷം ഇവൻ ഒന്നാകുമോ രണ്ടാകുമോ മൂന്നാകുമോ എന്നുള്ളതിലാണ് ശണ്ടയൊക്കെ. അത് ഇപ്പൊ എന്തിനു നോക്കണം? അഹങ്കാരനാശം കൊണ്ട് തന്നെ സുഖമുണ്ടാവും. അഹങ്കാരനാശം എന്നുള്ളതിൽ സ്പിരിച്വാലിറ്റി ഈസ് സെയിം. അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അതെ, ഇസ്ലാം ആണെങ്കിലും അതെ, വിശിഷ്ടാദ്വൈതമാണെങ്കിലും അതെ, ദ്വൈതമാണെങ്കിലും അതെ, അദ്വൈതമാണെങ്കിലും അതെ, വല്ലഭാചാര്യ മതമാണെങ്കിലും അതെ,
നിമ്പാർക്കനാണെങ്കിലും അതെ, ബൗദ്ധനാണെങ്കിലും അതെ, ജൈനനാണെങ്കിലും അതെ, ഈ ഒരു കാര്യത്തിൽ അവർക്ക് ആർക്കും വാദമില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കണമെന്നുള്ളതൊക്കെ നമ്മളുടെ ബുദ്ധി കൊണ്ടുള്ള കറപ്ഷനാണ്. ബുദ്ധി ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വ്യത്യാസം ഉണ്ടാക്കണമെന്നല്ലാതെ, അദ്വൈതിയാണെങ്കിലും അഹങ്കാരിയാണെങ്കിൽ നമുക്ക് ശാന്തി ഉണ്ടാവില്ല, അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. വിശിഷ്ടാദ്വൈതിയാണെങ്കിലും അഹങ്കാരിയാണെങ്കിൽ അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. ദ്വൈതിയാണെങ്കിലും അഹങ്കാരിയാണെങ്കിൽ അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. ജൈനനാണെങ്കിലും അഹങ്കാരിയാണെങ്കിൽ അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. നാസ്തികനാണെങ്കിൽ പോലും, ബുദ്ധി കൊണ്ട് അയാൾ കൽപ്പിച്ചിരിക്കുന്നത് നാസ്തികവാദമാണെങ്കിലും അയാൾ അഹങ്കാരത്തിന് എടുത്തു കളഞ്ഞാൽ അയാളെ അറിയാതെ അയാൾ ഈശ്വരനെ അനുഭവിക്കുമുള്ളിൽ ഏതെങ്കിലും വിധത്തിൽ. അപ്പോ ഈ അഹങ്കാരനാശം, അഹങ്കാരത്തിന് ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹോമിക്കുന്നതാണ് ബ്രഹ്മയജ്ഞം എന്ന് ഭഗവാൻ ഇവിടെ പറയണത്. ഇനിയിപ്പോ ആദ്യം കുറച്ച് മറ്റ് യജ്ഞങ്ങളെയൊക്കെ പറയാൻ പോവാണ്. ആദ്യം സംയമയജ്ഞം എന്നുള്ളതാണ് വിഷയം. സ്പിരിച്വൽ സാധന, അധ്യാത്മ സാധനയ്ക്ക് ആദ്യപടിയാണ് സംയമം. ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹോമിക്കുക, അതാണ് ആദ്യത്തെ യജ്ഞം. നോക്കുക, ശ്രോത്രാദീനിന്ദ്രിയാണ്യഗ്നി അന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ശ്രോത്രാദീനി ഇന്ദ്രിയാണി അന്യേ യോഗിനഃ സംയമാഗ്നിഷു പ്രതീന്ദ്രിയം സംയമോ വിദ്യതേ ഇതി ബഹുവചനം. സംയമാ ഏവ അഗ്നയഃ തേഷു ജുഹ്വതി ഇന്ദ്രിയ സംയമം ഏവ കുർവന്തി ഇത്യർത്ഥഃ. ചില യോഗികൾ ആദ്യമൊക്കെ നമുക്ക് ഇന്ദ്രിയ തലത്തിലിരിക്കുമ്പോൾ ഇന്ദ്രിയമേ അറിയുള്ളൂ, അവിടുന്ന് വേണം തുടങ്ങാൻ. ഇന്ദ്രിയത്തിനെ മനസ്സുകൊണ്ട് അടക്കുകയും മനസ്സിനെ ബുദ്ധി കൊണ്ട് ശുദ്ധം ചെയ്യുകയും ബുദ്ധിയെ നിശ്ചലമാക്കുകയും ചെയ്യുമ്പോഴാണ് അതിനു പുറകിലുള്ള സത്യം പ്രകാശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇന്ദ്രിയങ്ങളാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. ആചാര്യസ്വാമികൾ ഈ അഞ്ചെണ്ണത്തിനും അഞ്ച് ജീവികളെ ഉദാഹരണമായി പറയുന്നു. ഭാഗവതത്തിലുമുണ്ട്, മഹാഭാരതത്തിലുമുണ്ട്. കണ്ണിന് അടിമയായി വിളക്കുപാറ്റ വിളക്ക് തീയിൽ വീണ് ചത്തുപോകുന്നത് നമുക്ക് കാണാം. മഴക്കാലത്ത് വിളക്ക് കൊളുത്തി വെച്ചാൽ വിളക്കുപാറ്റ അങ്ങനെ പറന്നു വന്നിട്ട് ആ വിളക്ക് തീയിൽ വന്ന് വീഴും. അത് കണ്ണിനടിമയാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ നമ്മളുടെ മനസ്സ് അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും പുറത്തു പോകും. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉള്ളിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരാൾ പോയാൽ അങ്ങനെ കണ്ണിങ്ങനെ നോക്കണത്, ഫ്ലിക്കറിങ് ആവുന്നത് മനസ്സ് കണ്ണിലൂടെ പുറത്തു ചാടിയിട്ടാണ്. മനസ്സാണ് കണ്ണിലൂടെ പുറത്തു പോകുന്നത്. അതുകൊണ്ട് യോഗികൾക്ക് ദൃഷ്ടി നിശ്ചലമായിരിക്കും, സഹജമായിട്ട് വലിയ വിഷമമില്ലാതെ നിശ്ചലമായ ദൃഷ്ടി യോഗികൾക്ക് ഉണ്ടാവുന്നു. അപ്പൊ കണ്ണ് കാണാനുള്ള കൊതി കൊണ്ട് ഈ വിളക്കുപാറ്റയെ പോലെ നശിച്ചു പോവാതിരിക്കണം. പലതും കാണണം, എന്തൊക്കെ കണ്ടാലും പോരാ. ഇപ്പൊ കാഴ്ചയാണ് നമ്മളെ ഏറ്റവും അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ടി വി അല്ലേ, മുമ്പൊക്കെ എപ്പോ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കാണണം. ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട് നമുക്ക്, സദാസമയം അതിന് മുമ്പിൽ ഇരുന്ന് അതിൽ എന്തൊക്കെ കാണിക്കണോ അത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മളുടെ വീട്ടിലുള്ള ടെൻഷനൊന്നും പോരാതെ ആ സീരിയലിൽ നാളെ എന്താവും എന്നുള്ള ടെൻഷൻ. കണ്ണു മാത്രമല്ല കേടുവരുന്നത്, ബുദ്ധി കേടുവരുന്നു. കണ്ണ് എന്നുള്ള ദ്വാരത്തിലൂടെ അവർ കാണിക്കുന്ന വസ്തുക്കളൊക്കെ ഉള്ളിൽ ചെല്ലുന്നു. ഈയിടെ ആരോ പറഞ്ഞു, ബോംബെയിലോ ഡൽഹിയിലോ ഇവിടെ കുട്ടികള് ഈ ടി വിയിലുള്ള സിനിമ കണ്ടിട്ട് കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഏതോ സിനിമയിൽ വധിച്ച പോലെ കൊന്നു അത്രേ, സിനിമയിൽ ആരോ ചെയ്തിട്ടുണ്ട് അതുപോലെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. ആരോ ഇവിടെ കൊച്ചിയിൽ വന്നപ്പോഴാണോ പറഞ്ഞെന്ന് തോന്നുന്നു. എങ്ങനെയാ നോക്കൂ, ആശയങ്ങൾ വരുന്നത് എവിടെയാ? കണ്ണിലൂടെ.
അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സംയമം ചെയ്യുമ്പോൾ അതൊരു അഗ്നിയാണ്. അതായത് കാണണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും കാണില്ല എന്ന് തീരുമാനിച്ച് നിരോധിക്കുമ്പോൾ ഒരു ചൂട് ഉള്ളിലുണ്ടാവും. അതിനാണ് അഗ്നി എന്ന് പറയുന്നത്. അത് തപസ്സാണ്. വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തിയാൽ ഒരു തപസ്സുണ്ടാവും, ഒരു ചൂടുണ്ടാവും. ആ ചൂടാണ് തപസ് എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണണം എന്ന് പറയുന്നു, അതിന് അടിമയാവുകയാണ്. കണ്ണിന് കാണണം, കണ്ണിലൂടെ കാണണം എന്ന് മനസ്സിന് ആഗ്രഹം. ബുദ്ധി വേണ്ട എന്ന് പറയുന്നു. ശരീരത്തിനെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അതിന് സംയമം എന്ന് പേര്. നല്ലവണ്ണം സംയമം ചെയ്ത ആളാണ് സംയമി. കണ്ണ് ഏത് കാണണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് സംയമി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം എന്നുള്ളത് വേറെ ആരെങ്കിലും തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോ എന്റെ സംയമം പോയി പോകും, മനസ്സ് അശുദ്ധമാവും, ബുദ്ധിയുടെ ശക്തി ക്ഷയിക്കും. കണ്ണുകൊണ്ട് കാണാനുള്ള വ്യഗ്രത കൊണ്ട് എന്റെ എല്ലാം ആധ്യാത്മികതയും എല്ലാം പോയി പോകും. അപ്പോ ആദ്യം കണ്ണ്, രണ്ട് ചെവി, ശബ്ദം. ശബ്ദത്തിന് അടിമയായി മാന വലയിൽപ്പെടുന്നു. ശബ്ദത്തിന് അടിമയായി മാൻ വലയിൽപ്പെടുന്നു. അതേപോലെ നമ്മളും ശബ്ദത്തിന് അടിമയായി നമ്മളുടെ മനസ്സിന്റെ ശാന്തി കേടുവരുത്തും. ശബ്ദത്തിൽ മുഖ്യം വർത്തമാനമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതില് നമ്മളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. ചെറിയ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ മതി, നമ്മളെക്കുറിച്ചാണോ പറയണത്, നമ്മളെക്കുറിച്ച് ആരെങ്കിലും സ്തുതിച്ചാൽ ഒരു സന്തോഷം, നിന്ദിച്ചാൽ വിഷമം. പിന്നെ പാട്ട്, വേണ്ടാത്ത പാട്ടുകളൊക്കെ കേൾക്കുക. അതിന് എന്താ ഗ്രാമ്യഗീതം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഗ്രാമ്യഗീതം, ഏത് ശബ്ദം ചെവിയിലൂടെ ചെന്ന്, ഇന്നലെ പറഞ്ഞുവല്ലോ ക്ഷാത്രം ബ്രാഹ്മം ഒക്കെ ശബ്ദത്തിലുണ്ട്. ചില ശബ്ദം ഉള്ളിൽ പോയാൽ ഡിസ്റ്റർബ് ചെയ്യും. ചില ആളുകൾ സ്തോത്രം ചൊല്ലിയാൽ പോലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ചില ആളുകൾ ശ്ലോകം ചൊല്ലിയാൽ മതി, പാട്ട് പാടിയാൽ മതി, ചില ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കാരണം അവരുടെ ഉള്ളിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ആ ഡിസ്റ്റർബൻസ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മളെ ചഞ്ചലപ്പെടുത്തും. ചില ശബ്ദം ഉള്ളിൽ പോയാൽ മനസ്സിന് അശാന്തി ഉണ്ടാവും. അതുകൊണ്ട് ശ്രോത്രാദീനി ഇന്ദ്രിയാണ്യഗ്നേ അന്യേ ഇന്ദ്രിയ സംയമാഗ്നിഷു ജുഹ്വതി. ശ്രോത്രം എന്നുള്ള ഇന്ദ്രിയത്തിന് മാന അടിമയാവുന്ന പോലെ ഭാഷയ്ക്ക് പാട്ടിന് ഇതിനൊന്നും അടിമയാവാൻ പാടില്ല. സംഗീതം നമുക്ക് ഭഗവാനെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കണം, ഭഗവത് സ്മരണം ഉണ്ടാക്കുന്നതായിരിക്കണം. കണ്ണ് കൊണ്ട് കാണുന്നത് നമുക്ക് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം. ചെവി കൊണ്ട് കേൾക്കുന്നത് നമുക്ക് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം. ഉള്ളിൽ പാപം ഉണ്ടാക്കരുത്, അതാണ് പാപ്പ് മ്യൂസിക്. പുണ്യ മ്യൂസിക് അല്ല, പാപ്പ മ്യൂസിക്. അത് ഉള്ളിൽ പോയാൽ അശുദ്ധപ്പെടുത്തും എന്നർത്ഥം. അപസ്വരങ്ങളാണ്. ചില ശബ്ദങ്ങൾ കേട്ടാൽ ഓരോ ശബ്ദത്തിനും ആനുപാതികമായ ചലനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. അതറിഞ്ഞിട്ടാണ് മന്ത്രശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മന്ത്രശാസ്ത്രങ്ങളൊക്കെ ശബ്ദശാസ്ത്രങ്ങളാണ്. ഓരോ ശബ്ദവും അതിന് ആനുപാതികമായി ഉള്ളിൽ ചലനമുണ്ടാക്കും. ചില ശബ്ദം കേട്ടാൽ ഇന്ദ്രിയങ്ങൾ ചലിക്കും, ചില ശബ്ദങ്ങൾ കേട്ടാൽ ബുദ്ധി ചലിക്കും, ചില ശബ്ദങ്ങൾ കേട്ടാൽ മനസ്സിലെ ഓരോ തലങ്ങൾ ചലിക്കും. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിലും കുണ്ഡലിനി യോഗത്തിലും ഒക്കെ തന്നെ മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഓരോ ചക്രത്തിലും ഓരോ അക്ഷരങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ശബ്ദം ഇന്നന്ന മണ്ഡലത്തിൽ, ഈ ശബ്ദം ഇന്നന്ന മണ്ഡലത്തിൽ ഉണ്ട് എന്നൊക്കെ സൗന്ദര്യലഹരിയിലുമൊക്കെ അതിന്റെ സൂക്ഷ്മ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വെറുതെ ഒരു കൽപ്പനയല്ല, ഓരോ ശബ്ദത്തിനും നമ്മളിലുള്ള ഓരോ മണ്ഡലങ്ങളെ സ്പർശിക്കാൻ കഴിയും. അതുകൊണ്ട് ശബ്ദം, അതുകൊണ്ടാണ് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷഭിർ യജത്രാഹ
സ്ഥിരൈരംഗൈ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതയദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തിന പൂഷാ വിശ്വവേദാഃ സ്വസ്തിന സ്താക്ഷോ അരിഷ്ടനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർദദാതു ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ചെവി കൊണ്ട് ഹേ ദേവന്മാരെ ഭദ്രമായിട്ടുള്ളത് മംഗളമായിട്ടുള്ളത് കേൾക്കട്ടെ. രാവിലെ എഴുന്നേറ്റോടനെ മംഗളമായിട്ടുള്ള ശബ്ദം കേൾക്കണം. ശബ്ദത്തിനെ നാമസങ്കീർത്തനാദികൾ കൊണ്ട് ശുദ്ധം ചെയ്യണം. വേണ്ടാത്ത ശബ്ദം കഴിയുന്നതും കേൾക്കാതിരിക്കണം. അഥവാ കേട്ടാലും മനസ്സ് അതിനു പുറകിൽ പോകാതിരിക്കണം. ആ ശബ്ദങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചാഞ്ചല്യം ഉണ്ടാകാൻ അനുവദിക്കാതെ ഇരുന്നാൽ ശബ്ദ സംയമം ആയി. അതിന് ഉള്ളില് നാമജപം മുതലായിട്ടുള്ളത് കൊണ്ട് ഉള്ളിൽ സംയമം ചെയ്താൽ മതി. യോഗികൾ വെളിയിൽ ശബ്ദം ഉണ്ടെങ്കിലും കേൾക്കാതിരിക്കാൻ അവർക്ക് സാധിക്കും. ചെവി ഉണ്ടായിരുന്നിട്ടും ചെവി കൊണ്ട് കേൾക്കാതിരിക്കുക, കണ്ണുണ്ടായിരുന്നിട്ടും കണ്ണുകൊണ്ട് കാണാതിരിക്കുക. അതാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരേ വീണു വണങ്ങിയോതിടേണം. ആമ കയ്യും തലയും കാലും ഒക്കെ ഉള്ളിലേക്ക് വലിക്കണ പോലെ ലോകത്തിൽ എന്തെങ്കിലും വെളിയിൽ നമുക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനുള്ള ഒരു പവർ അത് ഉണ്ടാക്കിയെടുത്തോളണം. ശബ്ദത്തില് മാനു പോലെ അടിമയാകരുത്. ശബ്ദം, രൂപം, ഇനി എന്താ സ്പർശം. സ്പർശത്തിന് അടിമയായിട്ടാണ് ആനയെ പിടിക്കുന്നത്. പിടിയാനയെ കൊണ്ടുപോയി നല്ല കൊമ്പനാനയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അത് തൊടാനുള്ള സുഖത്തിൽ വലിച്ചു കൊണ്ടുപോയി കുഴിയിൽ കൊണ്ടുപോയി പെടുത്തി ഈ പിടിയാനയെ വെച്ചുകൊണ്ട് തന്നെയാണ് കൊമ്പനാനയെ മെരുക്കിയെടുക്കുന്നത്. അതുപോലെ സ്പർശസുഖത്തിന് അടിമയായിട്ട് ആന വളരെ സെൻസിറ്റീവാണ്. വലിയ മൃഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ടാൽ അതിന് അപ്പൊ അതിന്റെ വ്യത്യാസം അറിയാം. ആരാ തൊടുന്നത്, അതിനനുസരിച്ചുള്ള ഭാവ വ്യത്യാസമൊക്കെ ആനയ്ക്ക് അറിയാത്ര. ഞങ്ങളുടെ അവിടെ ഒരിക്കൽ ആന ഓടി ഒരുപാട് കുഴപ്പമുണ്ടായി. ചന്ദനക്കുടം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്സവമുണ്ട്. ഇനിയുണ്ടോ? മുസ്ലിംസിന്റെ ഇടയിലാണ് അത് കൂടുതൽ. അവർക്ക് ഈ ഉത്തമാംഗ അലങ്കാര വസ്തുവാണ്. വേറെ മലയാളത്തൊന്നും പറയാൻ പാടില്ല. അപ്പോ ഒരാൾ ആനയുടെ മേലെ ഇരുന്നിട്ട് തീ പുക പിടിച്ചിട്ട് ആന നല്ല വലിയ സാധനമല്ലേ ഒരച്ചു മേലെ. ആന നടുക്ക ഓടി ഒരുപാട് പേരെ ചവിട്ടി. വളരെ സെൻസിറ്റീവാണ് ആനയുടെ സ്കിൻ. അതുപോലെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്ക് പുറമേക്കുള്ള വസ്തുക്കളെ സ്പർശിക്കാൻ ആശിച്ച് അടിമപ്പെടും. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, രസം, നാവ്. അത് പിന്നെ പറയുകയേ വേണ്ട. നേകാദശിയാണ്, നാളെ നല്ല രുചിയുണ്ടാവും. നിരന്നസ്യ വർദ്ധത എന്നാണ് ഭാഗവതം പറയണത്. ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം കൂടുതൽ രുചിയായിരിക്കും എന്നാണ്. നിരന്നസ്യ വർദ്ധത എന്നാണ്. അന്നം ഇന്ന് ശാപ്പാട് കഴിച്ചിട്ടില്ലെങ്കിൽ നാളെ കൂടുതൽ രുചിയായിരിക്കും. നാവിനാണ് ഏറ്റവും വലിയ മാർക്ക്. ജിതം സർവം ജിതേരസേ എന്നാണ് ഭാഗവതം പറയുന്നത്. ഈ നാവിനെ ജയിച്ചാൽ പകൽ പല സൂക്കേടും പോയി, അധിക സൂക്കേടും പോയി. പക്ഷേ അതാണ് ഏറ്റവും വിഷമം ജയിക്കാൻ. ഇത്തിരി പഞ്ചസാര കുറഞ്ഞാൽ പോരാ, നമുക്ക് എരിവ് കൂടിയാ പറ്റില്ല, രുചിയുള്ളത് വേണം. വയറിനല്ല ഭക്ഷണം, നാവിനാണ്. അതിനാണല്ലോ നമ്മൾ ഇത്രയൊക്കെ ഭഗവാന്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ജിലേബി, മൈസൂർപാ, ലഡു ഒക്കെ കൃഷ്ണന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി നമ്മളുടെ ഇന്ദ്രിയത്തിനെ പ്രീതിപ്പെടുത്തി നാവിന് രുചി ഉണ്ടാക്കി. സന്യാസികൾക്ക് നിയമമുണ്ട്, ഭിക്ഷ എടുക്കാൻ പോവും വീടുകളിൽ. ഇന്നത്തെ സന്യാസികളല്ല, ഭിക്ഷയെടുക്കുന്ന സന്യാസികൾക്ക് ഏഴ് വീട്ടിലോ അഞ്ച് വീട്ടിലോ ഭിക്ഷയെടുത്ത് ഒന്നിച്ച് കിട്ടിയ അന്നത്തിനെ വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കിയിട്ട് അത് ഭക്ഷിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ അതിലൊക്കെ എല്ലാ രുചിയും ഒരേ രുചിയാവുക, എന്നിട്ട് ഭക്ഷിക്കുക. എന്തിനാന്ന് വെച്ചാൽ നാവിനെ
ഒന്ന് മെരുക്കിയെടുക്കാനാണ്. അത് നാവിന്റെ ജിഹ്വാ സംയമമാണ്. നാവിന് മാത്രം രണ്ട് കാര്യമുണ്ട്, ഒന്ന് വർത്തമാനം പറയുക, ഒന്ന് രുചിക്കുക. ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും മെരുക്കിയെടുത്താൽ നാവായി. പിന്നെന്താ? മൂക്ക്, മണം, സുഗന്ധദ്രവ്യങ്ങൾ, ഇതിലൊക്കെയുള്ള കൊതി. ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അടിമയായി അഞ്ച് മൃഗങ്ങളും പോകുന്നു. മാന്, ആന, മീന്, ഭ്രമരം, പിന്നെന്താ, ശബ്ദ, സ്പർശ, രൂപ, പാറ്റ. ഇങ്ങനെ അഞ്ചെണ്ണം. ആചാര്യസ്വാമികൾ പറഞ്ഞു, അഞ്ചിനും അടിമയായ മനുഷ്യനെ കുറിച്ച് എന്തു പറയാനാണെന്നാണ്. നര പഞ്ചഭിരഞ്ജിതഹ്കിം ശബ്ദാദിഭി പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാപുഹു സ്വഗുണേനബദ്ധാഹ കുരംഗമാതംഗ പതംഗ മീനഭൃംഗ നര പഞ്ചഭിഹി അഞ്ജിതഹ്കിം. അഞ്ചിനും അടിമയായ മനുഷ്യന് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും സംയമമാകുന്ന അഗ്നി കൊണ്ട് ഉള്ളിൽ ചൂടുപിടിപ്പിക്കാം. തപസ്, അതാണ് തപസ്സെന്ന് പേര്. അങ്ങനെ തപസ് ചെയ്ത് ചില യോഗികൾ ഉപാസന ചെയ്യും. പക്ഷെ ഈ തപസ് ഭഗവത് സാക്ഷാത്കാരം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താലേ അത് ശരിയായ യജ്ഞമാവുള്ളൂ. അല്ലെങ്കിൽ രാവണനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ തപസ്. ഇത് സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തപസ്സാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. രാവണൻ പറയണത് മുനേർ ദുഷ്ടമിവേന്ദ്രിയം എന്ന് ഒരിടത്ത് ഒരു ഉദാഹരണം പറയുന്നു. രാവണൻ ഒരു ഇന്ദ്രിയം വശപ്പെട്ടില്ലെങ്കിൽ മുറിച്ചു കളയും എന്നാണ്. കണ്ണ് വശപ്പെട്ടില്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. അത് അസുരമാണ്, ആസുരയജ്ഞമാണ്. നല്ല സാധാരണ വിധത്തിൽ എങ്ങനെയാ ഈ ഇന്ദ്രിയങ്ങളെ സംയമം ചെയ്യണതെന്ന് വെച്ചാൽ, ഇന്ദ്രിയ വിഷയങ്ങളെ നിരോധിച്ചിട്ട് കാര്യമില്ല. മനസ്സാണ് ഇന്ദ്രിയങ്ങൾക്ക് പുറകിലുള്ളത്. മനസ്സോ വാസനയുടെ മൂലമാണ്. വാസന പൂർവജന്മത്തിൽ അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങളിൽ നിന്നുണ്ടായതാണ്. അതിനെ രാഗവും ദ്വേഷവും ഇല്ലാതെ, വിത്തൌട്ട് അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ, അതിനാണ് ധർമ്മം എന്ന് പേര്. ഇന്ദ്രിയ വിഷയങ്ങളിൽ ധർമ്മം വേണം എന്ന് പറയുന്നു. ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല ധർമ്മം. അറ്റാച്ച്മെന്റും അവേർഷനും ഇല്ലാത്ത ഒരാള്, രാഗവും ദ്വേഷവും ഇല്ലാത്ത ഒരാള് അനുഭവിക്കുന്നത് ധർമ്മമായിരിക്കും. അയാൾക്കൊന്നും വേണമെന്നും ഇല്ല, വേണ്ടാമെന്നും ഇല്ല. അയാളെ ഭഗവാൻ എവിടെ വെച്ചിരിക്കുന്നു, അതിനനുസരിച്ച് എന്തു കൊടുക്കുന്നു, അത് ഭുജിച്ചുകൊണ്ട്, അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതിനെ അനുഭവിച്ചുകൊണ്ട്, ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, അതും ഒരു യജ്ഞമാണ്. ശബ്ദസ്പർശാദി വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാവുന്ന അഗ്നികളിൽ ഹോമിക്കുന്നു. അതായത് ശ്രോത്രാദിഭിഹി അവിരുദ്ധ വിഷയഗ്രഹണം ഹോമം മന്യന്തേ. വിരുദ്ധമല്ലാത്ത വിഷയങ്ങളെ എന്ന് വെച്ചാൽ രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരന് ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധികച്ഛതി. ധാർമ്മികമായ വിഷയങ്ങളെ, ഊണ് കഴിക്കണം, മുമ്പിൽ എന്താ വെച്ചിട്ടുണ്ട്, കഴിച്ചു, പായസം കഴിച്ചത് പോരാ, ഇനിയും കൊണ്ടുവരൂ, അയാൾക്ക് കൊടുത്തു എനിക്ക് തന്നില്ല, നാളെയും ഇത് വേണം. ഗൃഹപാലായ തേജനഹ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഈ നായ പോലെ നടക്കുക, എവിടെ ശാപ്പാട് കിട്ടും, എന്തെന്ത് വിധത്തിലുള്ള വസ്തുക്കളാണ് ഇങ്ങനെ നായ പോലെ നടക്കണതല്ല, എതിർച്ചയാ എന്ത് കിട്ടുന്നുവോ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഭാഗവതത്തിൽ ജഡഭരതനെ കുറിച്ച് പറയുന്നുണ്ട്, പിണ്ണാക്ക് കൊടുത്താൽ തിന്നോളും എന്നാണ്. ഇതാണോ മുമ്പിൽ വീണ്, ഇതാണോ എനിക്ക് പ്രാരബ്ധം കഴിക്കാൻ. മഹർഷിക്ക് എന്തൊക്കെയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രമണ മഹർഷിക്ക് പച്ചമുളക് കൊണ്ടുപോയി ഇട്ടിട്ട് തിന്നു, അതേ വാരി തിന്നു. എന്താ കിട്ടണതെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒന്നും ആരും പച്ചമുളകൊന്നും കൊണ്ട് തരാൻ പോണില്ല, നല്ല ഭക്ഷണമേ കിട്ടുള്ളൂ. ആ കിട്ടുന്ന ഭക്ഷണത്തില് രാഗദ്വേഷമില്ലാതെ എതിർച്ഛയാ വരുന്നത് ഭഗവത് ഇച്ഛയാണെന്ന് അറിഞ്ഞ് അതിനെ ഇന്ദ്രിയങ്ങളിൽ ഹോമിച്ചാൽ മതി. ഏത് ഇന്ദ്രിയ വിഷയങ്ങളും ധാർമ്മികമായിട്ട്, അതിൽ അറ്റാച്ച്മെന്റും ഇല്ല, ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യണില്ല, ധർമ്മം കൊണ്ട് എന്ത് നടക്കണമോ അത് മാത്രം നടത്തിക്കുകയാണെങ്കിൽ അതും യജ്ഞമായിട്ട് തീരും. അതിൽ കണ്ടിന്യൂവേഷനേ ഇല്ല. അതിൽ അതിനി വേണമെന്നുള്ള ആസക്തിയില്ല, വേണ്ട എന്നുള്ള വെറുപ്പില്ല. എന്ത് ചെയ്യണമോ അത് ചെയ്യണം, അത്രയേ ഉള്ളൂ.
ഇങ്ങനെ ഒന്നിനും അടിമയല്ലാത്ത ഒരു തന്റെ ലോകവ്യാപാരവും യജ്ഞമായിട്ട് തീരും. അടുത്ത ശ്ലോകം. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ജ്ഞാനമെന്ന വിളക്ക് ഉള്ളിൽ കൊളുത്തിയിട്ട്, അതാണ് വളരെ മുഖ്യം. ഈ വിളക്ക് കൊളുത്തിയാലേ യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ. യജ്ഞത്തിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആദ്യം ഇഷ്ടികകളൊക്കെ വെക്കും, വെച്ചിട്ട് രണ്ടരണിക്കോലുകൾ കൊണ്ടുവരും, പൂർവാരണി ഉത്തരാരണി. മുകളിലൊരു അരണി അമർത്തി പിടിക്കും, അരണി എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ഈ മത്തുപോലെ രണ്ടെണ്ണം മുകളിലും ചുവട്ടിലും വെച്ച് അമർത്തി പിടിച്ചിട്ട് ഒരാൾ പിടിക്കും, മറ്റൊരാൾ ചുവട്ടിൽ പിടിക്കും, ഒരാൾ നടുവില് ഈ തൈര് കടയുന്ന പോലെ കയറിട്ട് കടയും. കടഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് അരണിക്കോലും കൂടെ ഒരസിയിട്ട് അതിൽ നിന്നും അഗ്നി ഉണ്ടാവും. ആ അഗ്നിയെ എടുത്തിട്ടാണ് യാഗാഗ്നി ജ്വലിപ്പിക്കുന്നത്. അതുപോലെ ജ്ഞാനമാവുന്ന അഗ്നി ജ്വലിപ്പിക്കാനും രണ്ട് അരണികൾ വേണം എന്നാണ്. ആചാര്യോ അരണിരാദ്യ സ്യാത് അന്തേവാസ്യ ഉത്തരാരണി തത് സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ എന്ന് ഭാഗവത്. ആചാര്യനാകുന്ന അരണി, അന്തേവാസി എന്ന് വെച്ചാൽ ശിഷ്യനാകുന്ന അരണി, അടുത്തിരുന്ന് കേൾക്കുക എന്നാണ് അന്തേവാസി. ശിഷ്യനാകുന്ന അരണി, തത് സന്ധാനം പ്രവചനം, അവർക്ക് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? പ്രവചനമാണ്. പ്രവചനം എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ പറയാന്നല്ല, എനി കമ്മ്യൂണിക്കേഷൻ, സത്യത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ബ്രഹ്മവിദ്യയെ പറയുക. തത് സന്ധാനം പ്രവചനം. പിന്നെന്താ? വിദ്യാസന്ധി സുഖാവഹ, അതല്ലേ? തത് സന്ധാനം പ്രവചനം വിദ്യാസന്ധി. വിദ്യയാണ് അതിൽ ശിഷ്യനിൽ ഉണ്ടാവുന്ന വിദ്യ, ജ്ഞാനപ്രകാശം, സുഖമുണ്ടാക്കുന്ന അനുഭൂതി. ആ അനുഭൂതിയാണ് അവിടെ തീ. ആചാര്യാക്യ അധരസ്താരണി സമനുമിളത് ശിഷ്യ സംജ്ഞോത്തരാരണ്യ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ കർമാളി വാസന തത്കൃത തനു തത്കൃത ഭുവന കാന്താരപൂരേ. പിന്നെന്താ? ആചാര്യനും ശിഷ്യനും രണ്ടരണികൾ തമ്മിൽ കൂട്ടി ഉരശുമ്പോ ഉള്ള ജ്ഞാനമാവുന്ന അഗ്നി, കർമ്മത്തിനെ, ആഗാമി പ്രാരബ്ധം സഞ്ചിതം എന്നുള്ള കർമ്മവാസനകളെയൊക്കെ ഇല്ലാതാക്കി തീർത്ത് ശിഷ്യനെ ഇല്ലാതാക്കി തീർക്കും. ആ ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ കൊളുത്തി, ജ്ഞാനദീപിതേ, എന്നിട്ട് ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ കൊളുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള എല്ലാ വ്യാപാരവും യജ്ഞമായിട്ട് തീരും. സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണിച്ച് ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. ആത്മാവിൽ സംയമം ചെയ്യുക, ആത്മവിചാരം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ യജ്ഞം. അതുകൊണ്ട് ജ്ഞാനി അനുസ്യൂതം യജ്ഞത്തിലാണ്. തന്നെ അറിയേണ്ടത് അറിഞ്ഞ ആള് ഉള്ളിൽ ഞാൻ എന്താണ്, ഞാൻ ആരാണെന്ന് അറിഞ്ഞ ആൾക്ക്, ഞാൻ എന്നൊരു പ്രത്യേക വ്യക്തിയെ ഇല്ല എന്നറിയുന്ന ആൾക്ക് ഉള്ളിൽ സദാ ആത്മാനുഭൂതിയാവുന്ന അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ ചെയ്യുന്ന കർമ്മങ്ങളും ഇന്ദ്രിയ വ്യാപാരങ്ങളും പ്രാണചലനങ്ങളും ഒക്കെ ആ ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെടും. ജുഹ്വതി ജ്ഞാനദീപിതേ. അടുത്ത ശ്ലോകം.